അപ്പൊ നമുക്ക് മില്ലറ്റ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഇത് ഫോക്സ് ടെയിൽ മില്ലറ്റ്, അതായത് തിന നമ്മള് പണ്ട്, ഇത് വളരെ നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് അരിയേക്കാളും കൂടുതൽ നല്ലത് ഇതുപോലത്തെ ചെറുധാന്യങ്ങളിൽപ്പെട്ട ഇതാണ് കൂടുതൽ അവർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് തിന ഞാൻ എടുക്കുന്നുണ്ട്, അതായത് ഫോക്സ് ടെയിൽ മില്ലറ്റ്. ഇതൊരു കപ്പ് എടുക്കാം. അതുപോലെ തന്നെ ഉഴുന്ന് കാൽ കപ്പ് അത് നമുക്ക് എടുക്കാം. അതുപോലെ കാൽ കപ്പ് പൊട്ടുകടല ഞാനിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഇല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പോ അല്ലെങ്കിൽ തോരപ്പരിപ്പോ ഉപയോഗിച്ചോളൂ. അതുപോലെ തന്നെ കാൽ കപ്പ് ചെറുപയർ ചെറുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയറിന് പകരം ചെറുപയർ പരിപ്പായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിനി വെള്ളമൊഴിച്ച് ഇത് കുതിർത്താൻ വയ്ക്കാം. ഇതൊരു 5 മണിക്കൂർ അവിടെ ഇരുന്ന് നന്നായിട്ട് കുതിരട്ടെ. അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ 5 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരി അരയേണ്ട സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് അരയും ഈ മില്ലറ്റ്സ്. അതുപോലെ തന്നെ ഇത് കുറച്ച് അരഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളിയും ഒരു 3 കൊല്ലമുളകും, അതായത് നമ്മുടെ ചുമന്ന മുളകും ഉണക്കമുളകും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം കുറച്ച് മാവ് ഞാൻ എടുത്തിട്ട്, ബാക്കി നമ്മൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ ഉണക്കമുളക്, എരിവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടോളൂ. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇടാം, ഒരു 3-4 നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടോളൂ. അതുപോലെ തന്നെ തക്കാളി, ചെറിയ ഉള്ളി, കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ടെല്ലാം ചേർത്ത് അരച്ചിട്ട് ഇതെല്ലാം ഒന്നിച്ച് ചേർത്ത് നമുക്ക് ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കാം. 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇരുന്നോട്ടെ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ഈ മാവ്. ഇല്ല നിങ്ങൾക്കത് രാത്രി അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ, രാവിലെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ദോശ ആയതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. മാവ് അവിടെ ഇരുന്ന് അത് നമ്മൾ അടച്ചു വെച്ചിട്ട് വെച്ചാൽ 15 മിനിറ്റ്, ആ സമയം കൊണ്ട് നമുക്കൊരു തക്കാളി ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സവാള, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അതിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇതൊന്ന് വാടി കിട്ടിയാൽ മതി, എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം.
അപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഒരര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തത് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. ഒന്നാവട്ടെ. ഇപ്പം തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നല്ലോണം ഒരു കുറച്ച് ഉടച്ച് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ല അരച്ചും ഉപയോഗിക്കാം. ഞാനിത് അരച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം വലുതായിട്ട് നുറുക്കുന്നത്. അപ്പോൾ തക്കാളിയും എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി, ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മളൊരു 10-15 മിനിറ്റ് ഇത് വച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനിത് ചുട്ടെടുക്കാം. ഞാനൊരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് എണ്ണയൊക്കെ പരട്ടി കൊടുക്കുക. ശേഷം നമുക്ക് മാവ് ഒഴിക്കാം. നെയ്യും ഒഴിച്ചു കൊടുക്കാം. നെയ്യോ നല്ലെണ്ണയോ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറിയുണ്ട്. ഇതിന് നമുക്ക് ദോശ ഒരു സൈഡായി, അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ദോശ രണ്ട് സൈഡിലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മില്ലറ്റ് ദോശ റെഡി. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം. ഞാനൊരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അരയ്ക്കാനായിട്ട്. നിങ്ങൾ നോക്കിയിട്ട് അത്രയും അരച്ചാൽ മതി, കൂടുതൽ വെള്ളം വേണ്ട. അതിന് നമ്മൾ തക്കാളി എല്ലാം ചേർക്കുന്നത് തന്നെ, എല്ലാത്തിനും വെള്ളമുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഈ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മില്ലറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മില്ലറ്റ് ദോശ. ഇത് നിങ്ങൾക്ക് ഷുഗറുള്ളവർക്കൊക്കെ വളരെ കൂടുതൽ കഴിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അരിയുടെ ഒരു ഇതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.